പാരലൽ ലൈൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിലെ പേജ് നമ്പർ ഇരുപത്തി ഒന്നിൽ കുറച്ച് പ്രോബ്ലംസ് കിടപ്പുണ്ട് അതാണ് ദ ഇവിടെ തന്നിട്ടുള്ളത് എൻ്റെ ദ ഫിഗേഴ്സ് ബിലോ ദർ ഈസ് എ പെയർ ഓഫ് പാരലൽ ലൈൻസ് ആൻഡ് എ തേർഡ് ലൈൻ കട്ടിങ് അക്രോസ് ദം ആ താഴെ കുറച്ച് ഫിഗേഴ്സ് ഉണ്ട് അതിലെന്താ കാണിച്ചിട്ടുള്ളത് ആ എ പെയർ ഓഫ് പാരല ലൈൻ ഒരു പെയർ പാരലൽ ലൈൻ ഉണ്ട് കാണാമല്ലോ നിങ്ങൾക്ക് പിന്നെന്താണ് വെറു ലൈൻ അതിനെ കട്ട് ചെയ്യുന്നുണ്ട് ഇൻ ഈച്ച് ഫിഗർ ദ മെഷർ ഓഫ് വൺ ആംഗിൾ ഈസ് ഗിവൺ ഓരോ ഫിഗറിലും ഒരു ആംഗിളിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് ആൻഡ് അനദർ ആംഗിൾ ഈസ് മാർക്ക്ഡ് മാത്രമല്ല മറ്റേ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് മെഷർ ആൻഡ് റൈറ്റ് ഇൻ ദ ഇറ്റ് ഇൻ ദ ഫിഗർ ഇറ്റ്സ് സെൽഫ് അപ്പോൾ ആ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് നമ്മൾ ആ ഫിഗറിൽ തന്നെ എഴുതണം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള ഫിഗർ ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇത് ഇത്തിരി വളഞ്ഞു പോകുമ്പോൾ വരെയൊക്കെ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ എന്ന് പറയുന്നത് അതിൽ ദാ ഈ ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആങ്കിൾ ദയവിടത്തെ ആങ്കിൾ ആണ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എങ്ങനെ നമ്മളിത് കണ്ടുപിടിക്കും അപ്പോൾ നമുക്ക് ആദ്യം ഇവിടത്തെ ഈ ആംഗിൾ എത്രയെന്ന് കണ്ടുപിടിക്കാം ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെ ഒരു ലൈൻ വരച്ചു ഇങ്ങനെ വരുവാണെങ്കിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഈ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആംഗിൾ എത്രയായിരിക്കും നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അല്ലേ മൊത്തം നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അതിൽ നമുക്ക് ഈ സൈഡിലുള്ള ആംഗിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ സൈഡിലുള്ള ആംഗിൾ നൂറ്റി എൺപതേ മൈനസ് ഫോർട്ടി ഫൈവ് ആയിരിക്കുമല്ലോ നൂറ്റി എൺപതിൽ നിന്ന് ഫോർട്ടി ഫൈവ് കുറച്ച് എത്ര കിട്ടും നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രിന്ന് കിട്ടൂലേ അപ്പം നമ്മുടെ ഇവിടുത്തെ ആംഗിൾ എത്രയാണ് നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രിന്ന് കിട്ടിയോ മനസ്സിലായോ എങ്ങനെയാണ് വന്നതെന്ന് ഇങ്ങനൊരു ലൈൻ ദൈത് ഇത് ഇത് എന്ന് പറയുന്ന ഒരു ലീനിയർ പെയർ ആയിരിക്കും അപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ആംഗിൾ നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അതിൽ ഒരാൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ മൊത്തം നൂറ്റി എൺപത് ഡിഗ്രി ഒരാങ്കിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ ഇപ്പുറത്തുള്ള ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നൂറ്റി എൺപതിൽ നിന്ന് ഈ നാൽപ്പത്തിയഞ്ച് കുറച്ചാൽ മതി അല്ലേ നൂറ്റി എൺപതിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് നൂറ്റി മുപ്പത്തഞ്ച് ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കിട്ടി നൂറ്റി മുപ്പത്തി അഞ്ച് ഡിഗ്രി അതാ ഇവിടെ ഫോം ചെയ്യുന്ന ആംഗിൾ ആ ഈ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ആണല്ലോ ഇത് അപ്പോൾ ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും ആ ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നെയായിരിക്കും അല്ലേ കാരണം ആ ഇവിടെയുള്ള ആംഗിളിൻ്റെ അതായത് ഈ ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിളാണ് അപ്പോൾ അത് ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും അതും വൺ തേർട്ടി ഫൈവ് ഡിഗ്രി തന്നെയായിരിക്കും കാരണം ആ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിളാണ് ഇത് ഇനി നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള ആംഗിൾ ഏതാണ് ദാ ഈ ആങ്കിളാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ ആംഗിൾ അല്ലേ ഇവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് പാരലൽ ലൈൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് എനി അതർ ലൈൻ പാരലായിട്ടുള്ള രണ്ട് ലൈൻ അതായത് ഇത് രണ്ടും ഇത് ആ മറ്റേതൊരു ലൈനുമായിട്ടും അതായത് ഈ ഇതാണ് നമ്മളിവിടുത്തെ ലൈൻ എന്ന് പറയുന്നത് ഈക്വൽ ആംഗിൾസ് ആയിരിക്കും ഫോം ചെയ്യുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ മൊത്തം ടിക്കിറ്റ് വെച്ചേക്കുന്ന അപ്പോൾ ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ആ ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നെ ആയിരിക്കും അല്ലേ അവിടെ മാർക്ക് ചെയ്യാം ഫോർട്ടി ഫൈവ് ഡിഗ്രി ഇവിടെ വൺ തേർട്ടി ഫൈവ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ആ വൺ തേർട്ടി ഫൈവ് തന്നെ ആയിരിക്കും അല്ലേ അത് ഈക്വൽ ആംഗിൾസ് ആണ് ഇനി ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ആ ഫോർട്ടി ഫൈവ് ആയിരിക്കും ഇവിടെ വൺ തേർട്ടി ഫൈവ് ആണെങ്കിൽ ഇവിടെയും വൺ തേർട്ടി ഫൈവ് ആയിരിക്കും ഓക്കെ ആണോ മനസ്സിലായോ അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് ഫോർട്ടി ഫൈവ് ഡിഗ്രി അപ്പം നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യാനുള്ളത് ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്നാണ് കേട്ടോ ബാക്കിയെല്ലാ ആംഗിൾസും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് രണ്ട് പാരൽ ലൈൻസ് അതിന് ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അവിടെ മൊത്തം എട്ട് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ എട്ട് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് ഇവിടെ മൂന്ന് നാല് ദെൻ ഇവിടെ അഞ്ച് ആറ് ഏഴ് എട്ട് അങ്ങനെ എട്ട് ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട് ഈ എട്ട് ആംഗിൾസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ആംഗിൾ കണ്ടുപിടിച്ചു എത്രയാണ് നാൽപ്പത്തി അഞ്ച് ഡിഗ്രിയാണ് ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഓക്കെ അതുമാത്രമല്ല ബാക്കി എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക് ഇവിടെ അറുപത് ഡിഗ്രി എന്ന് പറയുന്ന ആ ഒരു കോൺ ഇവിടെ ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ മറ്റേ മാർക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചാലോ ഇതാണ് നമ്മുടെ പ്രോബ്ലം ഫിഗർ സിക്സ്റ്റി ഡിഗ്രി ദാ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ദാ ഈ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെ കണ്ടുപിടിക്കാം ആ നമുക്കറിയാം ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും എന്നൊരു ഫാക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ദാ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും കാരണം എന്താണ് ഇത് രണ്ടും ആ ഒരേ സ്ഥലത്ത് വരുന്ന അതായത് ഒരു പാരല ലൈനാണ് മറ്റേതൊരു ലൈനുമായിട്ടും ഈക്വൽ ആംഗിളാണ് ഫോം ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും സിക്സ്റ്റി ഡിഗ്രി തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ കഴിഞ്ഞു സിക്സ്റ്റി ഡിഗ്രി ഇനി ഓക്കെ ഇത്രേം നമുക്ക് ക്വസ്റ്റ്യനിലുള്ളൂ അതെ ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും ഇത് സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും ആ ഇവിടുത്തെ ആംഗിൾ വൺ ട്വൻറ്റി ഡിഗ്രി ആയിരിക്കും അല്ലേ അതായത് നൂറ്റി എൺപതേ മൈനസ് അറുപതാണ് ഇവിടെ ചെയ്യേണ്ടത് കാരണം ഇതൊരു ലീനിയർ പെയറാണ് അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ ആംഗിൾ നൂറ്റി ഇരുപത് ഡിഗ്രി തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടുത്തെ ആംഗിൾ ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും ഇനി ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും ഇവിടെ സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും മനസ്സിലായോ ദാ ഇവിടെ നമ്മൾ ആ ആംഗിൾ ദാ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ ആ ഫിഗറിൽ ഈ ആംഗിൾ മാർക്ക് ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇത് പേജ് നമ്പർ ഇരുപത്തി രണ്ടിലാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ നോക്ക് ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ട ആംഗിളും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്ക് നൂറ്റി ഇരുപത് ഡിഗ്രി നമുക്ക് തന്നിട്ടുള്ള ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ അപ്പോൾ എത്രയായിരിക്കും ആ ആംഗിൾ ഇവിടെ നോക്ക് രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട് അതാ ഇതൊരു പാരലൽ ലൈൻ ഇത് വേറൊരു പാരലൽ ലൈൻ ആ രണ്ട് ലൈനിനെ കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ലൈൻ അല്ലേ അപ്പോൾ ഒരു സ്ഥലത്ത് ഫോം ചെയ്ത ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ആംഗിൾ കേട്ടോ ഇനി ഇവിടെ എത്രയായിരിക്കും ആംഗിൾ ിയർ ആണ് നമ്മൾ പറഞ്ഞതാണ് എത്രയായിരിക്കും അറുപത് ഡിഗ്രി ആയിരിക്കും അല്ലേ കാരണം എന്താണ് ആ ഇവിടെ മൊത്തം നൂറ്റി എൺപത് ഡിഗ്രി ആയിരിക്കും അപ്പോൾ ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് നൂറ്റി എൺപത് മൈനസ് നൂറ്റി ഇരുപത് അപ്പോൾ അറുപത് ഡിഗ്രി ഇനി ഇവിടെ എത്രയായിരിക്കും ആയിരിക്കും അറുപത് ഡിഗ്രി തന്നെ ആയിരിക്കും ഇനി ഇതിൻ്റെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എത്രയായിരിക്കും നൂറ്റി ഇരുപത് ഡിഗ്രി ആയിരിക്കും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ അറുപത് ഡിഗ്രി ആയിരിക്കും ഇവിടെയും അറുപത് ഡിഗ്രി പിന്നെ ഇവിടെ നൂറ്റി ഇരുപത് ഡിഗ്രി അവിടെയുള്ള എല്ലാ ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു മാർക്ക് ചെയ്തല്ലേ കണ്ടുപിടിക്കേണ്ട ആംഗിൾ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ അതെത്രയാണ് നൂറ്റി ഇരുപത് ഡിഗ്രി തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്ക് ഇവിടെ എൺപത് ഡിഗ്രി മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പുറത്തുള്ള ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കണം ആ മാർക്ക് ചെയ്ത ആംഗിൾ നോക്കെയാണ് ഇതാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട് എയ്റ്റി ഡിഗ്രി അപ്പോൾ ഇത് എയ്റ്റി ഡിഗ്രി ആണെങ്കിൽ ഇതാ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും ആ നമുക്കറിയാം നൂറ്റി എൺപത് മൈനസ് എയ്റ്റി എത്രയാണ് നൂറ് ഡിഗ്രി അപ്പോൾ ഇപ്പോഴത്തെ ആങ്കിൾ നൂറ് ഡിഗ്രിന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ ദാ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും ആയിരിക്കും എൺപതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതും എൺപത് ഡിഗ്രി തന്നെയായിരിക്കും ഇനി ദാ ഇവിടുത്തെ ആംഗിൾ എത്രയാ ആ ഇത് ആ ഈ നൂറ് ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ അപ്പോൾ അതും എത്രയായിരിക്കും നൂറ് ഡിഗ്രി തന്നെയായിരിക്കും അപ്പോൾ മനസ്സിലായോ ഇവിടെയുള്ള നാല് ആംഗിൾസും കിട്ടി ഇനി നമുക്ക് ഇപ്പുറത്തെ ലൈനിലുള്ള ബാക്കിയുള്ള ആംഗിൾസ് കണ്ടുപിടിക്കണം നമുക്കറിയാം പാരലൽ ലൈൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് എനി അതർ ലൈൻ അല്ലേ അപ്പോൾ ഈ എയ്റ്റി ഡിഗ്രിയുടെ ഈക്വൽ ആയിട്ടുള്ള ഇവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ് അതെത്രയായിരിക്കും എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഇനി ഈ ഹൺഡ്രഡ് ഡിഗ്രിയുടെ ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതാണ് അല്ലേ അപ്പോൾ അത് ഹൺഡ്രഡ് ഡിഗ്രി ഇനി ഇവിടെയും എയ്റ്റി ഡിഗ്രി ആയിരിക്കും ഈക്വൽ സൈഡിലുള്ള ആംഗിളാണ് മാത്രമല്ല എയ്റ്റി ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് അപ്പോൾ ഇവിടെ എയ്റ്റി ഡിഗ്രി ഇവിടെ ഹൺഡ്രഡ് ഡിഗ്രി അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള ആംഗിൾ ഇതാണ് അത് ഹൺഡ്രഡ് ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഇതാ ഇവിടെ നോക്ക് നമുക്ക് ആ അവിടെ കണ്ടുപിടിക്കേണ്ട ആംഗിൾ എത്രയാണ് നൂറ് ഡിഗ്രി അല്ലേ അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അടുത്ത അതിൻ്റെ തൊട്ടതായുള്ള ക്വസ്റ്റ്യൻ ഇതാണ് ഇതാ ഇവിടെ നമുക്ക് ഒരു ആംഗിൾ തന്നിട്ടുണ്ട് അത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ട ആംഗിൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ആങ്കിൾ കണ്ടുപിടിച്ചാലോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഒരാങ്കിൾ ഫോർട്ടി ഫൈവ് ഡിഗ്രി തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ തന്നിട്ടുള്ള ഈ ആംഗിൾ എത്ര ഇത് കണ്ടുപിടിക്കണം അതായത് എങ്ങനെ കണ്ടുപിടിക്കാം ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും വൺ എയ്റ്റി മൈനസ് ഫോർട്ടി ഫൈവ് ആണല്ലോ അപ്പോൾ എത്ര കിട്ടും നമുക്ക് വൺ തേർട്ടി ഫൈവ് അപ്പോൾ ഫോർട്ടി ഫൈവിൻ്റെ നേരെ ഇപ്പോഴത്തുള്ള ആംഗിൾ വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ആണെന്ന് നമുക്ക് കിട്ടി ഇനി ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും ഫോർട്ടി ഫൈവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ആണല്ലോ അപ്പോൾ അത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും ഇവിടുത്തെ ആംഗിൾ എത്ര ആയിരിക്കും വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ആയിരിക്കും അപ്പോൾ മുകളിൽ ഈ പറയുന്ന എല്ലാ ആംഗിൾസും ആണല്ലോ ഫോം ചെയ്യുന്നത് ദാ ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി ആ ഇവിടെ വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ഇവിടെ വൺ തേർട്ടി ഫൈവ് ഡിഗ്രി ഇവിടെ ഫോർട്ടി ഫൈവ് ഡിഗ്രി കിട്ടില്ലേ നമുക്ക് എല്ലാ ആംഗിൾസും